ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നാലാം ക്ലാസ് ദുറൂസുൽ ഇസ്ലാമിലെ അദ്ദറസു റാബി അഷ്റ പതിനാലാമത്തെ പാഠം, റഹ്മാനുർ റഹീം. റഹ്മാനുർ റഹീം എന്താണ് അർത്ഥം വരുന്നത്? റഹ്മാൻ, ഇഹലോകത്ത് എല്ലാവർക്കും കാരുണ്യം ചെയ്യുന്നവൻ. റഹീം, പരലോകത്ത് സത്യവിശ്വാസികൾക്ക് പ്രത്യേകം കാരുണ്യം ചെയ്യുന്നവൻ. അപ്പോൾ നമുക്ക് പാഠഭാഗം വായിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തള്ളക്കോഴിയും കുഞ്ഞുങ്ങളും തീറ്റ തേടി പറമ്പിലേക്കിറങ്ങി. തള്ളക്കോഴി മണ്ണ് ചിക്കി ചികഞ്ഞു, കു 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 എന്ന് ശബ്ദമുണ്ടാക്കി. കുഞ്ഞുങ്ങൾ ഓടി വന്നു, പുഴുക്കളെയും പ്രാണികളെയും കൊത്തിത്തിന്നു. പെട്ടെന്ന് ഒരു പരുന്ത് താഴ്ന്ന് പറന്നു. തള്ളക്കോഴി കൊക്ക് 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 എന്ന ശബ്ദമുണ്ടാക്കി. കോഴിക്കുഞ്ഞുങ്ങൾ ഓടി വന്ന് തള്ളക്കോഴിയുടെ ചിറകിന് കീഴിൽ ഒളിച്ചു. പരുന്ത് പോയപ്പോൾ അവ പുറത്തിറങ്ങി. തള്ളക്കോഴിക്ക് കുഞ്ഞുങ്ങളോടുള്ള കാരുണ്യം നോക്കൂ, അള്ളാഹു നൽകിയ കാരുണ്യമാണ് ജീവികൾ പരസ്പരം കൈമാറുന്നത്. ഉമ്മയും ഉപ്പയും കുഞ്ഞുങ്ങളോടും അധ്യാപകർ വിദ്യാർത്ഥികളോടും വാത്സല്യം കാണിക്കുന്നു, സ്നേഹം പ്രകടിപ്പിക്കുന്നു. ഓരോ ജീവികളും അവയുടെ ഇണകളോടും കുഞ്ഞുങ്ങളോടും സ്നേഹവും വാത്സല്യവും കാണിക്കുന്നു. എല്ലാം അള്ളാഹു നൽകിയ കാരുണ്യമാണ്. അള്ളാഹു റഹ്മാനും റഹീമുമാണ്. അവൻ കണക്കില്ലാതെ എല്ലാവർക്കും കാരുണ്യം ചൊരിയുന്നു. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഏതാനും തടവുകാരെ കൊണ്ടുവന്നു. അതിൽ ഒരു സ്ത്രീ തൻ്റെ കുട്ടിയെ മാറോടണച്ചു പാൽ കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഈ സ്ത്രീ തൻ്റെ കുട്ടിയെ തീയിലേക്ക് എറിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? സഹാബികൾ പറഞ്ഞു, ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആ സ്ത്രീക്ക് തൻ്റെ കുഞ്ഞിനോടുള്ളതിനേക്കാൾ അല്ലാഹു തആല തൻ്റെ അടിമകളോട് കരുണയുള്ളവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹു തആലക്ക് 100 റഹ്മത്തുണ്ട്. അതിൽ ഒരു റഹ്മത്ത് മാത്രമാണ് മനുഷ്യർക്കും ജിന്നുകൾക്കും നാൽക്കാലികൾക്കും ഈയ ജന്തുക്കൾക്കും നൽകിയത്. ആ റഹ്മത്ത് കൊണ്ടാണ് അവ പരസ്പരം കരുണയും വാത്സല്യവും കാണിക്കുന്നത്. വന്യമൃഗങ്ങൾ അവയുടെ കുഞ്ഞുങ്ങളോട് ദയ കാണിക്കുന്നത്. തൻ്റെ അടിമക്ക് റഹ്മത്ത് ചെയ്യാൻ വേണ്ടി 99 റഹ്മത്ത് ഖിയാമത്ത് നാളിലേക്ക് അല്ലാഹു തആല നീട്ടിവെച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ കാരുണ്യവാനായിരുന്നു. അല്ലാഹു തആല പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിന് കാരുണ്യമായി മാത്രമാണ് നാം അങ്ങയെ അയച്ചിട്ടുള്ളത്. വിശ്വാസികളോടും അവിശ്വാസികളോടും ജീവജാലങ്ങളോടും അവിടുന്ന് അങ്ങേ അറ്റത്തെ കാരുണ്യത്തോടെയാണ് പെരുമാറിയത്. നടുവിരലും ചൂണ്ടുവിരലും ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഞാനും അനാഥകളെ സംരക്ഷിക്കുന്നവരും സ്വർഗത്തിൽ ഇപ്രകാരമാണ്. സത്യവിശ്വാസികൾ കാരുണ്യമുള്ളവരായിരിക്കണം, എന്നാൽ അല്ലാഹു തആലയുടെ കാരുണ്യം ലഭിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, റാഹിമൂന ഇർഹമുഹുമുർ റഹ്മാനു തബാറക വ തആല ഇർഹമു മംഫിൽ അർള് ഇർഹമുക്കും മംഫിസ് സമായി. ഭൂമിയിലുള്ളവർക്ക് നിങ്ങൾ കരുണ ചെയ്യുക, ആകാശത്തിൻ്റെ അധിപനായ അല്ലാഹു തആല നിങ്ങൾക്ക് കരുണ ചെയ്യും. നാം ഏറ്റവും കൂടുതൽ കരുണ ചെയ്യേണ്ടത് നമ്മുടെ മാതാപിതാക്കൾക്കാണ്. അല്ലാഹു തആല പഠിപ്പിക്കുന്നു, അല്ലാഹു തആലയെ അല്ലാതെ ആരാധിക്കരുതെന്നും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്നും നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു. മാതാപിതാക്കളോട് ചെ എന്ന് പോലും പറയരുത്. അവരോട് മാന്യമായി സംസാരിക്കണം. അവർക്ക് കാരുണ്യത്തിൻ്റെ ചിറക് താഴ്ത്തിക്കൊടുക്കണം. റബ്ബേ, എന്നെ ചെറുപ്പത്തിൽ നന്നായി പോറ്റി വളർത്തിയതിനാൽ അവർക്ക് രണ്ടുപേർക്കും നീ കരുണ ചെയ്യണമേ എന്ന് നീ പ്രാർത്ഥിക്കണം. കുട്ടികൾ, വൃദ്ധന്മാർ, രോഗികൾ, മർദ്ദിതർ, പാവങ്ങൾ, വിധവകൾ, അനാഥകൾ തുടങ്ങിയവരോടെല്ലാം കാരുണ്യത്തോടെ വർത്തിക്കണം. അവരോട് നല്ല വാക്കുകളും പറയണം. സഹായങ്ങൾ ചെയ്യണം. സ്വർഗപ്രവേശനത്തിന് ഇതെല്ലാം കാരണമാണ്. കരുണ ചെയ്യുന്നവരിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ റഹീമുൻ, കരുണയുള്ളവർ മാത്രമേ സ്വർഗത്തിൽ കടക്കുകയുള്ളൂ. ലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ റഹീമുൻ, കരുണയുള്ളവർ മാത്രമേ സ്വർഗത്തിൽ കടക്കുകയുള്ളൂ.
പാഠഭാഗം നന്നായി മനസ്സിലാക്കുക. നമുക്ക് തദ്രിബാത്ത് നോക്കാം. തദ്രിബാത്തിൽ ആദ്യം നക്റവും അനഫമോ. അപ്പോൾ ഇവിടെ വന്ന വാക്കുകളും അർത്ഥങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് നുജീബ് ചോദ്യത്തിന് ഉത്തരം നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ജീവികൾക്ക് റഹ്മത്ത് നൽകുന്നത് ആരാണ്? ആരാണ്? അള്ളാഹു തആല. രണ്ടാമത്തെ, റഹ്മാൻ എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? റഹ്മാൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അതുപോലെ നക്റവ് നഫമിന്റെ ഭാഗത്തുണ്ട് റഹ്മാൻ, ഇഹലോകത്തെ എല്ലാവർക്കും കാരുണ്യം ചെയ്യുന്നവൻ. റഹീമിന്റെ കർത്തുണ്ട്. അപ്പൊ അത് നോക്കി മനസ്സിലാക്കി പഠിക്കട്ടാ, അതവിടെയൊക്കെ എഴുതുക. അടുത്തത്, റഹീം എന്ന പദത്തിന്റെ ആശയമാണ് പരലോകത്ത് സത്യവിശ്വാസികൾക്ക് പ്രത്യേകം കാരുണ്യം ചെയ്യുന്നവർ, അതും അവിടെ ഉണ്ട്. അടുത്തത്, അള്ളാഹു തന്റെ റഹ്മത്തിന്റെ എത്ര ശതമാനമാണ് ജീവികൾക്കെല്ലാം കൂടി നൽകിയത്? അള്ളാഹു തആല തന്റെ റഹ്മത്തിന്റെ എത്ര ശതമാനമാണ് ജീവികൾക്കെല്ലാം കൂടി നൽകിയത്? എത്ര ശതമാനമാണ്? 100% ഒരു ശതമാനം മാത്രമാണ് നൽകിയത്, 1%. അപ്പൊ അത് എഴുതുക. അടുത്തത്, സ്വർഗത്തിൽ പ്രവേശിക്കാൻ എന്തു ചെയ്യണം? സ്വർഗത്തിൽ പ്രവേശിക്കാൻ എന്തു ചെയ്യണം? ഇവിടുന്ന് തൊട്ടിട്ട് കുട്ടികൾ, വൃദ്ധന്മാർ, രോഗികൾ, മർദ്ദിതർ, പാവങ്ങൾ, വിധവകൾ, അനാഥകൾ തുടങ്ങിയവരോടെല്ലാം കാരുണ്യത്തോടെ വർത്തിക്കണം. അവരോട് നല്ല വാക്കുകൾ പറയണം. സഹായങ്ങൾ ചെയ്യണം. സ്വർഗപ്രവേശനത്തിന് ഇതെല്ലാം കാരണമാണ്. അപ്പൊ അതൊക്കെ ചെയ്യണം. അടുത്തത്, നുത്തർജി പരിഭാഷപ്പെടുത്താനാണ്, അർത്ഥം എഴുതാൻ. റബ്ബിർ ഹുമ്മ കമാ റബ്ബയാനി സൊയറ നാദ, എന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയതുപോലെ അവർക്ക് രണ്ടുപേർക്കും നീ കരുണ ചെയ്യണമേ. മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ മക്കള് ചെയ്യേണ്ട ദുആ ആണത്, അതിന്റെ അർത്ഥമാണത്. അപ്പൊ അത് എഴുതുക, അതിന്റെ അർത്ഥവും എഴുതുക പാഠഭാഗത്തില്. നാദ, എന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയതുപോലെ അവർ രണ്ടുപേർക്കും നീ കരുണ ചെയ്യണമേ. അതവരെ എഴുതുക. അടുത്തത്, വമാ അർസൽനാക്ക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. വമാ അർസൽനാക്ക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിന് കാരുണ്യമായി. ഇവിടെ നോട്ടിട്ട് ലോകത്തിന് കാരുണ്യമായി മാത്രമാണ് നാം അങ്ങയെ അയച്ചിട്ടുള്ളത്, അതാണ് അതിൻ്റെ അർത്ഥം. ലാ യദ്ഖുലുൽ ജന്നത്ത ഇല്ലാ റഹീമുൻ. ലാ യദ്ഖുലുൽ ജന്നത്ത ഇല്ലാ റഹീമുൻ, കരുണയുള്ളവർ. ലാ യദ്ഖുലുൽ ജന്നത്ത ഇല്ലാ റഹീമുൻ, കരുണയുള്ളവർ മാത്രമേ സ്വർഗത്തിൽ കടക്കുകയുള്ളൂ. കരുണയുള്ളവർ മാത്രമേ സ്വർഗത്തിൽ കടക്കുകയുള്ളൂ. അടുത്ത, നുബൈന സിയാക്ക് സന്ദർഭം എഴുതണം. ഈ സ്ത്രീ തന്റെ സ്വന്തം കുഞ്ഞിനെ തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതിന്റെ സന്ദർഭം എന്താണ്? ആരാരോട് പറഞ്ഞു? സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് ചോദിച്ചതാണത്. ഇവിടുന്ന് ഒരു ദിവസം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഏതാനും തടവുകാരെ കൊണ്ടുവന്നു. അതിൽ ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മാറോടണച്ചു പാൽ കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഈ സ്ത്രീ തന്റെ കുഞ്ഞിനെ തീയിലേക്ക് എറിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? സഹാബികൾ പറഞ്ഞു, ഇല്ല. അതാണ് സന്ദർഭം. അത് എഴുതുക അവിടെ. അടുത്ത, നക്തഷിഫ് എങ്ങനെ കാരുണ്യം പ്രകടിപ്പിക്കും? കുട്ടികളോട് എങ്ങനെ കാരുണ്യം പ്രകടിപ്പിക്കും? അതിനെ കുറിച്ചിട്ട് ഇവിടെ എഴുതണം. നമുക്കെന്തെഴുതാം? കുട്ടികളോട് സ്നേഹത്തോടെ പെരുമാറണം. അവരോട് സ്നേഹത്തോടെ സംസാരിക്കണം. അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കണം. അവരെ സ്നേഹിക്കണം. അവരെ സന്തോഷിപ്പിക്കണം. അവർക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കൊടുക്കണം. അവർക്ക് നല്ല അറിവുകളൊക്കെ പകർന്നു നൽകണം. അങ്ങനെയൊക്കെയാണ് കുട്ടികളോട് കാരുണ്യം പ്രകടിപ്പിക്കേണ്ടത്. അടുത്തത്, പാവപ്പെട്ടവരോട്. പാവപ്പെട്ടവരോട് എന്താണ്, എങ്ങനെയാണ് നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്, കാരുണ്യം പ്രകടിപ്പിക്കേണ്ടത് എങ്ങനെയാണ്? പാവപ്പെട്ടവരോട് സ്നേഹത്തോടെ പെരുമാറണം. അവരെ സഹായിക്കണം. അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. അവർക്ക് ഭക്ഷണം നൽകണം. അവരെ ആദരിക്കണം. അവർക്ക് സങ്കടം വരുന്ന ഒന്നും നമ്മിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയൊക്കെയാണ് പാവപ്പെട്ടവരോട് നാം കാരുണ്യം പ്രകടിപ്പിക്കേണ്ടത്. അടുത്തത്, വയസ്സന്മാരോട്. വയസ്സന്മാർ എന്ന് പറഞ്ഞാൽ വൃദ്ധന്മാരോട്. വൃദ്ധന്മാരോട് എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത്, കാരുണ്യം കാണിക്കേണ്ടത് എങ്ങനെയാണ്? അവരോട് നമ്മൾ ദയയോടെ പെരുമാറണം.
അവരെ ബഹുമാനിക്കണം, അവരെ ആക്ഷേപിക്കരുത്, അവരെ കുറ്റം പറയരുത്, അവർക്ക് ഭക്ഷണം നൽകണം. ചെറിയ കുട്ടികളെ നോക്കുന്നത് പോലെ അവരെ നോക്കണം, അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കണം, സന്തോഷം നൽകണം, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അങ്ങനെയൊക്കെയാണ് പ്രായമായവരോട് കാരുണ്യം പ്രകടിപ്പിക്കേണ്ടത്. അടുത്തത് ജീവജാലങ്ങളോട്. ജീവജാലങ്ങളോട് എങ്ങനെയാണ്? ജീവജാലങ്ങളെ ഉപദ്രവിക്കരുത്, അവരെ പട്ടിണിക്കിടരുത്, അവർക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും ഒക്കെ നൽകണം. അവക്ക് പാർപ്പിടങ്ങൾ ഒരുക്കി നൽകണം. വന്യജീവിയിൽ നിന്നെല്ലാം അവയെ സംരക്ഷിക്കണം. അങ്ങനെയൊക്കെയാണ് ജീവജാലങ്ങളോട് നാം കാരുണ്യം പ്രകടിപ്പിക്കേണ്ടത്. അടുത്ത പ്രവർത്തനം, തഹസീസ് പ്രവർത്തനമാണ്. നിങ്ങളുടെ നാട്ടിൽ നടക്കുന്ന സാന്ത്വന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? കണ്ടെത്തി റിപ്പോർട്ട് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ്. അതെന്തൊക്കെയാണ്? നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെ കാരുണ്യ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്? രോഗികൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നു, അവർക്ക് വേണ്ട മരുന്നുകളൊക്കെ എത്തിച്ചു നൽകുന്നു, ബുദ്ധിമുട്ടുള്ളവരെ പണം നൽകി സഹായിക്കുന്നു, ഭക്ഷണം, വസ്ത്രം എന്നിവയൊക്കെ നൽകി അവർക്ക് വേണ്ട പരിഗണന നൽകുന്നു, കിടപ്പിലായവരെ വീട്ടിൽ ചെന്ന് പരിചരിക്കുന്നു, അവർക്ക് വേണ്ട വീൽചെയർ, ബെഡ്, വാട്ടർ ബെഡ് അങ്ങനെയുള്ള പല കാര്യങ്ങളും തയ്യാർ ചെയ്ത് കൊടുക്കുന്നു, എത്തിച്ചു നൽകുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതുക. വീട്ടിൽ ഉള്ളവരോട് അന്വേഷിച്ച് കണ്ടെത്തി എഴുതുക നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ. അപ്പോൾ 14-ാമത്തെ പാഠമായ റഹ്മാനുർ റഹീം എന്ന പാഠഭാഗം തതിരുഭാഗത്തും അവസാനിച്ചു. അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.